ഗുജറാത്തിലെ മോർബിയിൽ തൂക്കുപാലം തകർന്ന വൻ അപകടം നാൽപ്പത് പേർ മരിച്ചതായി റിപ്പോർട്ട് നിരവധി പേർക്ക് പരുക്ക് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു അമിത ഭാരമാണ് പാലം തകരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ബൽറാം ഇത്രയധികം ആലങ്ങൾ ഈ തൂക്കുപാലത്തിൽ കയറാനിടയായ സാഹചര്യം എന്താണ് നാൽപ്പത് പേർ മരിച്ചുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു പ്രവിത സമീപകാലത്ത് ഗുജറാത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറേ മുപ്പതോടുകൂടിയാണ് ഗുജറാത്തിലെ മോർബിയിൽ മച്ചു നദിക്ക് കുറുകെയുള്ള തൂക്കുപാലം തകർന്നു വീണത് അമിത ഭാരമാണ് ഈ പാലം തകരാൻ കാരണമായത് എന്നാണ് പ്രാഥമികമായ നിഗമനം ഈ അപകടം നടക്കുമ്പോൾ നാനൂറിലധികം പേർ ഏതാണ്ട് അഞ്ഞൂറോളം പേർ ഈ പാലത്തിൽ ഉണ്ടായിരുന്നു ഒരേ സമയം എന്നാണ് നാട്ടുകാർ നൽകിയ വിവരം ഇന്ന് പ്രത്യേകിച്ചും ഒഴിവ് ദിവസമാണ് കൂടാതെ ചത് പൂജ ദിനമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഏറെ ആളുകൾ പ്രദേശങ്ങൾ സന്ദർശിക്കാനും മറ്റും പുറത്ത് ഇറങ്ങിയിരുന്നു ഈ പ്രദേശത്തുള്ള ഒരു പ്രധാന പിക്നിക് പോട്ട് സ്പോട്ട് കൂടിയാണ് ഈ പാലം എന്നുള്ളത് അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കാണുന്നതിനായി ആളുകൾ ഏറെ ഉണ്ടായിരുന്നു ഈ പാലത്തിൽ അപകടം നടക്കുമ്പോൾ എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും പാലം തകർന്ന് നാനൂറോളം പേർ നദിയിൽ വീണിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേറ്റ പ്രദേശത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നാൽപ്പത് പേരുടെ മരണം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ പ്രദേശത്തു നിന്നും ലഭിക്കുന്നത് പ്രത്യേകിച്ചും നൂറിലേറെ പേർ ഇപ്പോഴും ഈ പാലം തകർന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ നദിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ദുരന്തമുണ്ടായി പതിനഞ്ച് മിനിറ്റിനകം തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് പോലും ഇനിയും ഏറെ പേർ ഇപ്പോഴും ഈ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മൂന്ന് സംഘങ്ങൾ ഗാന്ധി ഗറിൽ നിന്നും ബഡോദരയിൽ നിന്നുമുള്ള മൂന്ന് സംഘങ്ങൾ ഈ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ളവർ ഈ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എത്രയും വേഗം തന്നെ ദുരന്തത്തിന് ഇരയായവർക്ക് സഹായം എത്തിക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നു ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ ദുരന്തം നടന്ന പ്രദേശത്ത് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വളരെ ഗൌരവത്തോടു കൂടിയാണ് ഈ സംഭവത്തെ കാണുന്നത് എത്രയും വേഗം തന്നെ സഹായം എത്തിക്കാനുള്ള നടപടികൾ രക്ഷാപ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവിത ഗുജറാത്തിലെ ുംവിതാത്തിലെ തൂക്കുപാലം തകർന്ന് വീണ വൻ അപകടം നാൽപ്പത് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ഈ അപകടം നടക്കുമ്പോൾ ഈ പാലത്തിൽ അഞ്ഞൂറിലധികം പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ അപകട അപകടവുമായി ബന്ധപ്പെട്ട മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാഹചര്യമാണ് എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ് ഇവിടെ ബൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത്